ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിൻ്റെ ബാലൻസ്, റെഡ് ഫോർട്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഇതിലിപ്പം നമ്മളുള്ളത് ലാഹോർ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ടുള്ള അടുത്തുള്ള ഗേറ്റിലാണ്. ആ ഗേറ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഈ ഗേറ്റും കടന്ന് അകത്തേക്ക് പോയാലാണ് പാലസുകൾ കാണാൻ പറ്റുക. ആക്ച്വലി റെഡ് ഫോർട്ട് നിർമ്മിച്ചത് 1638 മെയ് മാസത്തിലാണ് നിർമ്മിക്കാൻ തുടങ്ങിയത്. അത് ഷാജഹാന്റെ മേൽത്തോട്ടത്തിൽ 1648 ഏപ്രിൽ നിർമ്മാണം പൂർത്തിയായി. 10 വർഷത്തോളം എടുത്ത് ഈ റെഡ് ഫോർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വല്ലാത്ത നിർമ്മിതിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്. അന്നത്തെ കാലത്ത് എങ്ങനെ എത്രത്തോളം വലിയ മതിലുകളും ഈ പാലസുകളൊക്കെ നിർമ്മിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ മേളിലൊക്കെ ഈ എന്തു പറയാൻ മാർബിളുകളൊക്കെ എങ്ങനെ കയറ്റി എന്നറിയില്ല. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിലാണല്ലോ ക്രെയിനും അതും ഇതൊക്കെ വന്നത്. പക്ഷെ അന്ന് ക്രെയിനൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഇത് ചെയ്തതെന്ന്, വല്ലാത്ത സംഭവം തന്നെയാണ്. മെയിൻ ഗേറ്റിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ദിവാൻ അൽ ആം എന്ന് പറയുന്ന പാലസിലേക്കാണ്. ഈ പാലസിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇവിടെ നിന്നാണ് ഷാജഹാൻ പുറത്തുനിന്നുള്ളവരെ സ്വീകരിച്ചിരുന്നതും പരാതികൾ കേട്ടിരുന്നതും പരാതികൾ സ്വീകരിച്ചിരുന്നതും ഇവിടെയാണ്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് കയറി പാലസിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗ്ലാസ് ഇട്ട ഒരു മാർബിളിൽ തീർത്ത ഒരു ഇരിപ്പിടം ഞാനിപ്പോൾ കാണിച്ചു തരാം. ദേ ആ കാണുന്നതാണ്. ഞാൻ അങ്ങ് അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ വീഡിയോ വിശദമായിട്ട് കാണിക്കാം. ദേ കാണുന്നു, വെള്ള മാർബിളിൽ തീർത്തൊരു ഇരിപ്പിടം. അതിങ്ങനെ കുറച്ച് ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ കയറ് കെട്ടി തിരിച്ചിരിക്കുകയാണ്, അകത്തേക്ക് കയറായിരിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പം ഇതിപ്പോൾ നോക്കിയ വളരെ ഗ്ലാസ്സൊക്കെ ഇട്ട് വളരെ ഇതായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നത്. അത് മാർബിളിൻ്റെ വില കൊണ്ടാണോ അതോ അദ്ദേഹം ഇരുന്ന് ഇരിപ്പിടമായതുകൊണ്ടാണോ എന്നറിയില്ല. അത് അതിൻ്റെ ഫ്രണ്ടിലൊരു ടീ പോയി കാണാം. അതിൻ്റെ ഉയരത്തിലൊരു മാർബിളിട്ട ഒരു ഇരിപ്പിടം, അവിടെ ഇരുന്നാണ് ഷാജഹാൻ പരാതികൾ കേട്ടിരുന്നതും പരാതികൾ സ്വീകരിച്ചിരുന്നതും അവിടെ നിന്നാണ് കാണുന്നുണ്ട്. നമ്മൾ ലാഹോർ ഗേറ്റ് നേരെ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഈ പാലസ് കാണുന്നത്. ലാഹോർ ഗേറ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാനുണ്ട്. ലാഹോർ ഗേറ്റ് നേരെ കയറി വരുമ്പോഴാണ് ഈ പാലസ്. ആ പാലസിൽ ആ കാണുന്ന വെള്ള മാർബിളിട്ട ആ ഭാഗത്ത് ഇരുന്നിട്ടാണ് പുള്ളി മറ്റുള്ളവരുടെ പരാതികൾ കേൾക്കുകയും പരാതികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് വെളിയിൽ നിന്ന് വരുന്നവരെയൊക്കെ സ്വീകരിച്ചിരുന്നതും ഇവിടെയാണെന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ ഈ കാണുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് വളരെ ഇതായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അടുത്തത് ഞാൻ പോയത് മുംതാസ് മഹൽ എന്ന് പറയുന്ന പാലസിലേക്കാണ്. ഈ പാലസും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഇതും 10 വർഷത്തോളം എടുത്തു. ഇതിനകത്തുള്ള മൊത്തം പാലസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് 10 വർഷം എടുത്തത്. ഇത് മുംതാസ് മഹലിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അറിയാലോ മുംതാസ് മഹൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണെന്നുള്ളത്.
ഷാജഹാൻ ഏറ്റവും പ്രിയപ്പെട്ട ഷാജഹാൻ്റെ ഭാര്യയായിരുന്നു. ഇതിനെ ചോട്ടാ രംഗ് മഹൽ എന്നും പറയും. ഇതും വലിയൊരു പാലസാണ്. ഇതിങ്ങനെ വാതിലുകളൊക്കെ നശിച്ചു പോയതാണോ എന്നറിയില്ല, ഇതിങ്ങനെ തുറന്നു കിടക്കുകയാണ്. പക്ഷെ അതിനകത്തേക്കും പ്രവേശനമില്ല. അതിലും ഇതേണ്ട നിങ്ങൾ കാണുന്നില്ല, ഈ കയറ് കെട്ടി ഇവിടെ എല്ലാം തരം തിരിച്ചുകയാണ്. അപ്പോൾ പുറത്ത് നിന്നിട്ട് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, പുറത്ത് നിന്നിട്ടുള്ള കാണാനുള്ള ഇതേ ഉള്ളൂ. ഭയങ്കര വലിയ പാലസ്, എല്ലാം മാർബിളിൽ നിർമ്മിച്ചതാണ് ഈ പാലസ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ദേവയുടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, അകത്തേക്ക് കയറി അവർ ഇറക്കി വിടും. അതുകൊണ്ട് ഇങ്ങനെ ദൂരം നിന്നിട്ട് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഭയങ്കര വലിയ പാലസങ്ങൾ നോക്കിയാൽ പാലസിങ് ഇങ്ങനെ വലുതാണ്. ഇതൊരു സൈഡിലാണ്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്തടുത്ത പാലസുകളുണ്ട്. ഇത് ഒരു പാലസ്, ഇത് മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ചതാണ്. അന്നത്തെ കാലഘട്ടത്തിലെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിയാൽ എത്രത്തോളം ഹെവി സാധനങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ആ പാലസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് അടുത്ത് വന്നിരിക്കുന്നത് കാസ് മഹലിലേക്കാണ്. കാസ് മഹൽ ഇവിടെയാണ് പുള്ളിയുടെ എൻ്റർടൈൻമെൻ്റ് സ്ഥലം, എൻ്റർടൈൻമെൻ്റ് പാലസ്, ഷാജഹാൻ്റെ എൻ്റർടൈൻമെൻ്റ് പാലസ്. അത് കണ്ട കാസ് മഹൽ, ഇപ്പോൾ കാസ് മഹലാണ്. ഇവിടെയാണ് ഈ മൃഗങ്ങളെ, മൃഗങ്ങളുമായിട്ടുള്ള ഫൈറ്റും പക്ഷികളുമായിട്ടുള്ള ഫൈറ്റിങ്ങും അതും ഇതൊക്കെ ആയിട്ട് പുള്ളി ആസ്വദിച്ചിരുന്നത് ഇവിടെ വച്ചാണ്. ഇവിടെയാണ്, ഇതിനകത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ടെന്നാണ് പറയുന്നത്. അടിയിലും എന്തോ ഉണ്ട്, പക്ഷെ അവിടേക്ക് നമുക്കൊന്നും പ്രവേശനമില്ല. അടിയിലൊന്നും പോകാനുള്ള ഒരു നിവൃത്തിയില്ല. അല്ല, നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനായിരുന്നു. ഈ പുറമേ നിന്നുകൊണ്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇത് ഈ സ്ഥലത്താണെന്ന് തോന്നുന്നു ഇത് നടത്തിയിരുന്നത്. ആനയും മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ ഫൈറ്റിംഗ് നടന്നിരുന്നത് ഇവിടെയാണ്. പുള്ളി ഇവിടെ ഇരുന്നാണ് കാണാറുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. എന്തോ അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്കറിയില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെയാണ് പുള്ളി ഇതൊക്കെ കാണാറുണ്ടായിരുന്നത് എന്നാണ്. ദിവാൻ അൽ ഖാസ്. കാസ് മഹൽ എന്നും പറയപ്പെടും. കണ്ടില്ലേ എന്ത് കൺസ്ട്രക്ഷൻ ആണ്, അടിപൊളി കൺസ്ട്രക്ഷൻ അല്ലേ. അന്നത്തെ കാലഘട്ടത്തിലെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിയേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടുതലും മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. മാർബിളൊക്കെ എത്ര ഇതായിട്ട് അന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നില്ല. ഇന്നിപ്പം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ മാർബിൾ കണ്ടിട്ടില്ല, എല്ലാം മിഷനറി വർക്ക് ചെയ്തിട്ട് പോലും ഇത്രയും കറക്റ്റായിട്ട് വരുന്നില്ല. അത്ര ഹെവി ഹെവി മാർബിൾസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, സൂപ്പർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര മില്യൺസ് ചിലവാക്കിയിട്ടുണ്ടാവും. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്ര വർഷമായി, എത്ര വർഷമായിട്ട് അതിങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ ആ ഒരു ഇന്നും അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ. ഇതിവിടുന്ന് മോത്തി മസ്ജിദ് എന്നാണ് എൻ്റെ പേര്. ഇതിനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. ഇനി ഇതിൻ്റെ കൂടുതൽ വിശദമായ വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത വീണ്ടും എത്താം. അപ്പോൾ ബൈ.